എന്താണ് ഈ കാണുന്നത്? മുരുക, ഈ ദേശത്ത് എന്തോ ഒരു ആപത്ത് സംഭവിക്കാൻ പോണു. തിരുമേനി, എന്തൊക്കെ ദുർനിമിത്തങ്ങളായി കാണുന്നത്! വിഗ്രഹത്തിൽ അർപ്പിച്ച മാല കരിഞ്ഞു പോവാന്ന് വെച്ചാൽ നമ്മളിനിയിപ്പോ എന്താ ചെയ്യുക? പൂജ മുഴുവിപ്പിക്കാതെ നടയടക്കാന്ന് വെച്ചാ ഭഗവാന്റെ കോപം അത്രയ്ക്ക് അങ്ങനെ ഉണ്ടായി എന്നർത്ഥം. ഭഗവാൻ ഇങ്ങനെ കോപിക്കാൻ മാത്രം ഇവിടെ ഇപ്പൊ എന്താ സംഭവിക്കുന്നേ? എന്തായാലും നമുക്കിത് കണ്ടില്ലാന്ന് അടിക്കാൻ വയ്യ. വേണ്ടപ്പെട്ടവരെ ഉടനെ വിവരം അറിയിക്കാം. അതെ, ആ
ദേവപ്രീതിക്ക് ഭംഗം വരുത്തുന്നതെന്തോ ആ ദേശത്ത് സംഭവിച്ചിട്ടുണ്ട്. അങ്ങനെ അച്ഛാൻ അതിന് പരിഹാരം ചെയ്ത് ദേവപ്രീതി വരുത്താവുന്നതേയുള്ളൂ. അതല്ല മറ്റെന്തെങ്കിലും കാരണമാണെങ്കിൽ. തിരുമുൽപ്പാട് എന്താണോ ഉദ്ദേശിക്കുന്നത്? ഏത് ദോഷവും പരിഹാരകർമ്മങ്ങൾ കൊണ്ട് മാത്രം ഒഴിവാക്കാമെന്ന് കരുതരുത്. പരിഹാരകർമ്മങ്ങളിലൂടെ ശാന്തി ലഭിക്കുന്നതും എത്ര പരിഹാരകർമ്മങ്ങൾ നടത്തിയാലും ശാന്തി ലഭിക്കാത്തതുമായ ദോഷങ്ങളുമുണ്ട്. ഇവിടെ ഇപ്പോ വല്ലാത്ത പ്രകൃതിക്ഷോഭവും ദുർമരണങ്ങളും ഉണ്ടാവാൻ എന്താ കാരണമെന്ന് നമുക്ക് നോക്കാം. Oh, my God.
എന്താണ് കാണുന്നത്? അതിഭീകരമായ കാര്യങ്ങളാണ് നാം കാണുന്നത്. അവിടുന്ന് എല്ലാം ഒന്ന് തെളിച്ചു പറയും. ആരും കാണാനും കേൾക്കാനും ഇഷ്ടപ്പെടാത്ത പല കാര്യങ്ങളും ഇനി കടമറ്റത്ത് നടക്കും. നാട് നടുങ്ങി വിറയ്ക്കും. ജനം പല വഴി തിരിയും. മിത്രങ്ങൾ ശത്രുക്കളാകും. പരസ്പരം കുറ്റപ്പെടുത്തും, വഴി പറയും. ഇങ്ങനെയൊക്കെ ഉണ്ടാകാൻ എന്താണ് കാരണം? എവിടെ നിങ്ങളുടെ എല്ലാം പ്രിയപ്പെട്ട കടമറ്റത്ത് കത്തനാർ? അച്ഛൻ ആ ദേശത്ത് നിന്ന് പോയിട്ട് വളരെ കാലമായി. ഇപ്പൊ എവിടെ ഉണ്ടെന്ന് പോലും അറിയില്ല. ഭൂമിയിൽ തിന്മ വിതയ്ക്കുന്ന ദുഷ്ടശക്തികളെ നശിപ്പിക്കുന്ന നന്മയുടെ പ്രതീകമായ കത്തനാരെയും ദേശത്തെയും നശിപ്പിക്കാൻ തിന്മയുടെ മൂർത്തിമത്ഭാവം പടപൊരുതാനിറങ്ങി തിരിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇതിന് ഒരു പരിഹാരമാർഗവും തിരുമുൽപ്പാട് കാണുന്നില്ലേ? അതിബലവാനായ ആ ശക്തിയെ കടമറ്റത്തെ ജനം എങ്ങനെ സ്വീകരിക്കുന്നുവോ അതിനനുസരിച്ചായിരിക്കും അതിന്റെ ഫലവും അനുഭവിക്കുക. ആ ശക്തിയെ സ്വീകരിക്കണമെന്നാണോ തിരുമുൽപ്പാട് പറയുന്നത്? എന്നല്ല, സ്വീകരിച്ചാലും തിരസ്കരിച്ചാലും നാം കാണുന്ന ഫലം നാശം തന്നെയാണ്. നിങ്ങളും കടമറ്റം വാസികളും ഇപ്പോ ചിന്തിക്കുന്നത് പോലെ ആയിരിക്കില്ല പിന്നീട് ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതും. കഴിവതും ഈശ്വര ചിന്ത കൈവടിയാതിരിക്കുക. ഈശ്വരനെ മുറുകെ പിടിക്കുക. അതേ ഉള്ളൂ ഒരു മാർഗം. ഞങ്ങൾക്കറിയില്ല, കുറച്ച് ദിവസങ്ങളായിട്ട് ഇവിടെ എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട്. വല്ലാത്ത പ്രകൃതിക്ഷോഭം. വേണ്ട, ഭയപ്പെടണ്ട, ഇത് അവന്റെ കുതന്ത്രമാണ്, ദൈവത്തിന്റെ. ഈ ശക്തിയെ ഞാൻ നിലക്കി നിർത്താം. എന്നാൽ അങ്ങനെ വേഗം ചെയ്തു തന്നാലും
എന്റെ ഈ പാപം ജനത്തെ ഉപദ്രവിക്കുന്ന ദൈവശക്തി, നീ മര്യാദയ്ക്ക് തിരികെ പോകൂ. ഭയങ്കരമായ ഈ കാറ്റിനെ തിരിച്ചയക്കാനും മാത്രം ശക്തിയുള്ള അങ്ങ് ആരാണ്? നിങ്ങളുടെ രക്ഷകൻ നാശത്തിലേക്ക് നിപതിക്കുന്ന എന്റെ ജനത്തെ കൈപിടിച്ചുയർത്താൻ വന്നവൻ. അങ്ങ് എവിടെ നിന്നാണ് ഇവിടേക്ക് വന്നത്? പാതാളത്തിൽ നിന്ന്. തിന്മ ചെയ്തു എന്ന പേരിൽ സ്വർഗത്തിൽ നിന്നെടുത്തറിയപ്പെട്ട മാലാഖയായ ലൂസിഫർ മനുഷ്യവേഷം ധരിച്ച് ഇവിടെ എത്തിയിരിക്കുന്നത് നിങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി മാത്രമാണ്. എന്നും ഭൂമിയും അതിലെ നിവാസികളും ഞങ്ങൾക്ക് പ്രിയപ്പെട്ടതാണ്. ഒരേ ഒരു ശത്രുവേ ഞങ്ങൾക്കുള്ളൂ, ദൈവം. ആ ശത്രുവിനെതിരെയാണ് കാലങ്ങളായി ഞങ്ങളുടെ പോരാട്ടം. അതിൽ വിജയത്തിന്റെ പടിവാതിൽക്കലാണ് ഞങ്ങൾ. അല്ലെങ്കിൽ നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കൂ. നിങ്ങൾ സകല ദൈവങ്ങളെയും വിളിച്ച് അപേക്ഷിച്ചിട്ടും നിങ്ങളെ നശിപ്പിക്കാമായിരുന്ന ആ കാറ്റിനെ തടയാൻ എന്റെ ശക്തി വേണ്ടി വന്നില്ലേ? ഒരു കണക്കിന് അത് ശരിയാണ്. അതുകൊണ്ട് എന്നിൽ വിശ്വസിക്കുക, പിന്നെ നിങ്ങൾക്കൊന്നിനും ഒരു കുറവുണ്ടാവില്ല. ഒരു ശക്തിയെയും ഭയപ്പെടുകയും വേണ്ട. നിങ്ങളെ ആക്രമിക്കാനും നശിപ്പിക്കാനും പിന്നെ ഒരു ശക്തിക്കും കഴിയില്ല. ഞങ്ങൾ എന്താണ് അവിടത്തേക്ക് വേണ്ടി ചെയ്യേണ്ടത്? എനിക്ക് വേണ്ടി നിങ്ങൾ ഒന്നും ചെയ്യേണ്ടതില്ല. ഇനി മുതൽ നിങ്ങളുടെ മുകളിലും മുന്നിലും പിന്നിലും എന്റെ ദൃഷ്ടി ഉണ്ടായിരിക്കും. നിങ്ങളുടെ നാശത്തിനായിട്ട് എത്തുന്ന ആരായാലും അത് ഏത് ശക്തിയായാലും അവരെ ഞാൻ എന്റെ ശക്തി കൊണ്ട് തകർക്കും. എന്നാലും ഇന്നലെ ആ ദിവ്യം വന്ന് ആ കാറ്റിനെ തടഞ്ഞു നിർത്തിയില്ലായിരുന്നെങ്കിൽ ഇന്ന് നമ്മളൊന്നും ഇവിടെ കാണില്ലായിരുന്നു. ഏതോ ഒരു വലിയ ദിവ്യനായ അച്ഛനാണെന്നാ എനിക്ക് തോന്നുന്നത്. പിന്നെ നമ്മുടെ കടമറ്റത്തച്ഛനേക്കാളും വലിയ ദിവ്യനൊന്നുമല്ല. എന്തായാലും ഒരു ആവത്ത് സമയത്ത് അച്ഛനല്ലല്ലോ നമ്മുടെ രക്ഷയ്ക്ക് എത്തിയത്. എന്താ ഇപ്പൊ ഒരു മനമാറ്റം? എന്തായാലും ഇനി മുതൽ ഞാൻ ആ ദിവ്യനോട് കൂടുക. കൊത്തുന്ന കത്തി പണയം വെക്കണോ ഇട്ടിത്തങ്കോരാ? ഓ, അതിന്റെ ദോഷം ഞാൻ അങ്ങ് സഹിച്ചു. ഇട്ടിത്തങ്കോരന്റെ അഭിപ്രായം തന്നെയാണ് എനിക്കും. എന്റെ കെട്ടിയവനും ആ ദിവ്യനെ പോയി കണ്ടിരുന്നു. കൈ നിറയെ പൊന്നും പണവുമായാ തിരികെ വന്നത്. എങ്കിൽ പിന്നെ ഞമ്മള് അവിടെ വരേക്കൊന്ന് വിട്ടാലോ? ഞമ്മടെ ഈ പട്ടിണിയൊക്കെ മാറ്റാനെ കൊണ്ട് പടച്ചോ നേരിട്ടിങ്ങോട്ട് അയച്ചതാണെങ്കിലും ആ ദിവ്യനെ. പോകുന്നവരൊക്കെ ചെല്ല്, എനിക്ക് അയാളെ കാണുന്ന തന്നെ ദേഷ്യമാ. എന്തായാലും കത്തനാരച്ഛനെ വിട്ട് നോമിനി മറ്റൊരാളുടെ കൂടെ ഇല്ല. അതൊക്കെ എന്തെങ്കിലും ആവട്ടെ, ഇവിടെ ഒരു തുള്ളി കുടിവെള്ളം പോലും ഇല്ല. ആകെ ഉണ്ടായിരുന്ന പുഴയും പറ്റി. പുഴയൊക്കെ പാടെ മൂടിപ്പോയില്ലേ. ഇനിയിപ്പം എന്താ ചെയ്യുക? ഒരു വഴിയുണ്ട്, നമുക്ക് ഈ കാര്യം ആ ദിവ്യനോട് പോയി പറയാം. എന്തേലും ഒരു മാർഗം ഉണ്ടാക്കി തരാതിരിക്കൂല. ഇട്ടിത്തങ്കോറിനും കൂടെ വാ. എന്നാ ഞങ്ങൾ പോയി ആ ദിവ്യനെ വിളിച്ചോണ്ട്. കടമറ്റത്തെ ആളുകൾക്ക് എന്നെ കൊണ്ട് വീണ്ടും എന്തെങ്കിലും പ്രയോജനം? അങ്ങേല് ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്, ഞങ്ങളെ രക്ഷിക്കണം. ആട്ടെ, എന്താണ് നിങ്ങളുടെ ആവശ്യം? ഈ ദേശത്ത് ഞങ്ങൾക്ക് ആകെ ആശ്രയമായിരുന്നപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ കാറ്റിലും കോളിലും പെട്ട് വറ്റി വരണ്ടുപോയി. ഒരു തുള്ളി വെള്ളം പോലും ഇല്ല. അത്രയുള്ളോ? അതെ. കാര്യം വെറും നിസാരം. എന്നെ ആശ്രയിച്ചെത്തുന്നവരെ അവരാരായിരുന്നാലും ഒരിക്കലും ഈ ലൂസിഫർ നിരാശപ്പെടുത്തില്ല. വരൂ, നമുക്കിപ്പോ തന്നെ അവിടേക്ക് പുറപ്പെടാം.